പാവം, നമ്മളൊരു പാവമാണ് എങ്കിലും വീണ്ടും ആൾക്കാർ പാവമായിട്ട്, പക്ഷെ അത് കഴിച്ചു പോയിക്കോട്ടെ, പുള്ളി അങ്ങനത്തെ ഒരാളാണ്. അത് പക്ഷെ അങ്ങനെ അങ്ങനത്തെ ഒരു വാശിയൊന്നുമില്ല, പൈസക്ക് അങ്ങനത്തെ. അത് ഭക്ഷണമല്ലേ, അത് കഴിച്ചോട്ടെ. നമ്മൾ 8-10 പപ്പടം ഒക്കെ കൊടുക്കും ആൾക്കാർക്ക്. ആ 10 പപ്പടം വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഒരു പിന്നെ നമ്മള് ബോട്ടിൽ എത്തിച്ചെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് ഒന്ന് ചോദിക്കും, പിന്നെ രണ്ട് ചോദിക്കും, പിന്നെ മൂന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയാം, എന്താ 10 പപ്പടം അത് കഴിക്കട്ടെ, ഭക്ഷണല്ലേ, ഇഷ്ടം വാങ്ങിക്കൂല, ഇതേ 40 രൂപ. അപ്പൊ ഞാൻ പറയൂ, ഇങ്ങനെ എവിടെ നമുക്ക് ഇതൊക്കെ അങ്ങനെ അങ്ങനെ കൊടുത്താൽ അത് കഴിക്കട്ടെ, ഭക്ഷണല്ലേ, ഇഷ്ടത്തിന് കഴിക്കട്ടെ. അത് പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു 2-3 ആൾക്കാരുണ്ട്, പക്ഷെ ഒരു ഭക്ഷണം കഴിച്ച് കഴിയുന്ന വരെ പപ്പടം വേണം. അതങ്ങനെയാണ് കൊടുക്കൂ. കുട്ടികൾ പറയും, മക്കള് പറയും, എന്താണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പപ്പടം കൊടുക്കുന്ന, എന്താ മക്കളെ കഴിക്കട്ടെ. ഒരു ഭക്ഷണമൊക്കെ ഇഷ്ടക്കാരാണ് വരുന്നത്, അപ്പൊ നമ്മളതിന് കൊടുത്താലേ വീണ്ടും വരുള്ളൂ അവർക്ക്. അവിടെ അങ്ങനെ ഇല്ല, നമ്മള് ഭക്ഷണം കഴിക്കാതെ പാർട്ടിയാണ്. വിശപ്പിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് വളർന്നതായതുകൊണ്ട് വിശന്ന് വരുന്നവർക്ക് എപ്പം ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഒരു കടുംപിടുത്തുള്ള ആൾക്കാരൊന്നല്ല. ഹോട്ടൽ കുഞ്ഞാസ് നാടൻ ഭക്ഷണം, ചീടിക്കുഴി റോഡ്, എടവണ്ണപ്പാറ. അപ്പോൾ ഇന്നത്തെ വിശേഷം 40 രൂപയ്ക്ക് ഊണും മീനും കിട്ടുന്ന ഒരു കുഞ്ഞു കടയുടെ വിശേഷമാണ്. അപ്പോൾ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം. പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എന്നുള്ളത്. എൻ്റെ ഒരു ബഷീർ സാജിദ, ഞാനൊരു പ്രവാസിയായിരുന്നു. വീടിൻ്റെ മുകളിൽ വർക്കുണ്ടായിരുന്നു. അപ്പോൾ താഴെ വീണ്, കാല് പൊട്ടി, അങ്ങനെ സൂല കിടന്ന്. അതിന് ശേഷം കുറച്ച് ഓട്ടോഷൈറ്റിങ് നടന്നിരുന്നു. ഓട്ടോഷൈറ്റിന്ന് പിന്നെയൊരു ആക്സിഡൻറ്റ് വന്ന്. അങ്ങനെ KMCC ആണ് ഇത് സഹായിച്ചത്, ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്തത്. നാടൻ ഭക്ഷണമാണ് നമ്മളത്. എല്ലായിടത്തും നാടൻ എന്ന് പറയും, പക്ഷെ നമ്മളത് ഒറിജിനൽ നാടനായിട്ട് പോകും. നാടൻ എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് നമ്മളൊക്കെ ഒന്നുമില്ലാതെ വളർന്നതാണ്. പഴയ കാലത്ത് എണ്ണികാമ്പും അതെടുക്കും, അത് നമ്മൾ ഫേവറേറ്റാണ്. അത് ഇഷ്ടത്തിന് ആൾക്കാർ, അത് ഓമാനൂർ, പൊന്നാട്, വാഴക്കാട്, അരീക്കോട്, അവിടുന്നൊക്കെ സാറുമാര്, ബാങ്ക് ഉദ്യോഗസ്ഥന്മാര്, സ്കൂൾ അതിനായിട്ട് വരും. 40 രൂപ 3 ഉപ്പേരിയും, ഒരു പച്ചക്കറിയും, ഒരു മീൻകറിയും, പപ്പടം, പിന്നെ മോര്, പിന്നെ അതിൻ്റെ കൂടെ ഒരു പായസമോ, അധികവും പായസം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പഴം ഉണ്ടാവും, എന്തെങ്കിലും ഒന്ന് കൂടെ ഉണ്ടോ. രണ്ട് കറി ഉണ്ടാക്കും, നല്ലതാണ്, മീൻ കറി ഉണ്ടാക്കും, നല്ല ഇഷ്ടംപോലെ മീനുണ്ടാവും. അതെ, കട വെച്ചു കൊടുക്കലാണ് അവർ ഇഷ്ടപ്പെട്ട പാല്. ഇന്ന് പൂള, ഒന്ന് എണ്ണിതട്ടിയും മുതിരിയും, പിന്നെ ഒന്ന് ഒന്ന് ചക്കയും എരുന്തും. അതുണ്ടെന്ന് ചക്ക എരുന്ന് ഒക്കെ നമ്മുടെ പഴയ കാലത്തെ ഭക്ഷണമല്ലേ. അത് പുള്ളിയുടെ ഉമ്മ, പ്രായമായ ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മൻ്റെ നിന്നാണ് ഞാനിത് പഠിച്ച് പഠിച്ചെടുത്തതാ. ബത്തലുണ്ട്, പിന്നെ മീനുണ്ട്, മത്തിയുണ്ട്, ഉണക്കല്, അമൂറുണ്ട്. ബത്തൽ പൊരിച്ച്, മീൻ പൊരിച്ച്, അത് 30 രൂപ. ഇപ്പൊ 20-30 മത്തി വരട്ടിയുണ്ട്. നമ്മളെ പഴയ കാലത്തൊക്കെ ഉണ്ടോ മമ്മാരായിട്ട് ആൾക്കാര് നെല്ലിക്കെട്ടിട്ട്, പച്ച നെല്ലിക്കെട്ടിട്ട് മത്തി വരട്ടി. പച്ചമുളകാലൊക്കെ മഞ്ഞ പൊടി മാത്രമേ ഇടുള്ളൂ, മസാലകളൊന്നും ഇടൂല. ആ വരട്ടിയത്, അതെ, മത്തി വരട്ടി നിന്നുണ്ട്, നിന്നുണ്ടാക്കിയിട്ടുണ്ട്. ബത്തൽ കടായി ആക്കിയത്, അത് നമ്മളെ പൊരിച്ച ബത്തലുണ്ടല്ലോ, അത് പക്ഷെ നമ്മള് ചിക്കൻ കടായി ആക്കുന്ന പോലെ അതേ ഒരു ഇതില് ബത്തൽ അതാക്കും. അതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, കൊടുക്കുകയാണ്, നമ്മൾ കഴിക്കുന്ന അതേ രൂപത്തില്. ടേസ്റ്റ് കമ്മി ഒന്നും നമ്മൾ ചെയ്യാറില്ല, കാരണം നമ്മൾ പുറത്തേക്ക് കൊടുക്കുകയാണല്ലോ, അങ്ങനെയൊക്കെ മതി എന്നുള്ള ചിന്തയിലല്ല നമ്മൾ ഉണ്ടാക്കുക. കാരണം നമ്മൾ തിന്നതിനേക്കാൾ ഉഷാറില്ല നമ്മൾ തിന്നട്ടെ എന്ന് വെച്ചിട്ട് കൊടുക്കുക. അപ്പൊ ചക്കമാക്കൊക്കെ ഇഷ്ടമാണ്, കുട്ടികൾ വരും, ഇഷ്ടംപോലെ കുട്ടികൾ വരും. പല ആൾക്കാരും പുറത്തുനിന്ന് ഹോട്ടലിന്റെ ഭക്ഷണം കഴിച്ചിട്ട് പറയും ഞങ്ങൾക്ക് സ്തംഭനമാണ് മറ്റേതാണ്. പക്ഷേ എവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ അങ്ങനത്തെ ഒരു അലമ്പില്ല. നാളേക്കുള്ള ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഇന്ന് കഴിഞ്ഞാൽ അടച്ചാൽ അപ്പം തുടങ്ങണം, അരിയിലും പിടിച്ചാലും കൊണ്ടുപോയാലും തെരഞ്ഞു പോകണം, ഇല തെരഞ്ഞു പോകണം, എണ്ണികാമ്പോ എടുക്കാനും എണ്ണികാമ്പ് എടുക്കാനും ചക്ക എടുക്കാനും ഒക്കെ ഓരോ പറമ്പിലും പോകണല്ലോ. ഇനി മഴ ആയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിക്കുന്നവരും കൊണ്ടുവരും, ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാരും വണ്ടി ഇട്ടിട്ട് കൊണ്ടുതരും. അയാൾ ഇവിടെ കൊണ്ടുവെക്കും, ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വലിയ വിള്ളസൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് വിളിച്ചു വരും, ഇവിടെ കൊണ്ടുവച്ച് സപ്പോർട്ട് ആൾക്കാർ. മനസ്സിൽ ഞാൻ പലപ്പോഴും മനസ്സിലും വിചാരിക്കും, ഓരോ വ്ളോഗർമാരൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ, ഓരോ ഹോട്ടലൊക്കെ നിങ്ങളൊക്കെ ഓരോ സന്ദർശിക്കാനും പറയുമ്പോഴൊക്കെ ഞാൻ മനസ്സോട് ആലോചിക്കും,
നമ്മളിപ്പോൾ സമയത്ത് ആരാ എന്നാ വരല്ലേ എന്നൊക്കെ ഞാൻ ആലോചിക്കും, മനസ്സോടെ ആലോചിക്കും. ഇപ്പൊ അത് നേരിട്ട് ഒരു അനുഭവമായി. നിങ്ങൾ ഇത് നമ്മളെ ഭക്ഷണം കഴിക്കാൻ കസ്റ്റമറുടെ പണിയാണ്, നമ്മുടെ പണിയല്ല. നാൽപ്പത് രൂപന്റെ ഊണാണത്, പപ്പടം, അച്ചാറ്, കപ്പ, എരിന്തും ചക്ക കൂടിയുള്ളത്, പിന്നെ അതുപോലെ വാഴക്കൂമ്പും മുതിര കൊള്ളു കൂടിയുള്ളത്, പിന്നെ രണ്ടു തരം കറികള്, ഇതാണ്ട് മീൻകറി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. മീൻ നിറച്ചിട്ടുള്ള മീൻകറി നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാവുന്ന തരത്തിൽ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കുമ്പിള് കുത്തിയിട്ട് അതിൽ കുറച്ച് മീൻകറി ഒഴിക്കുന്നുണ്ട്. പിന്നെ ചക്കക്കുരും മുരിങ്ങക്കായും. ഓഹ് എൻ്റെ പൊന്നോ, മുരിങ്ങക്കായ വെച്ചുള്ള ഗുണം എന്താണ് മജീദക്ക? മുരിങ്ങക്കായ എന്ന് പറഞ്ഞാല് മറ്റൊന്നും വേണ്ട, അത് മാത്രം മതി, അത് തന്നെ ഇമ്പാനും ഉണ്ടാവും. ഫുൾ ഹെൽത്തി ഹെൽത്തി. നാടൻ വിഭവങ്ങൾ പറയുമ്പോ നാടൻ ഭക്ഷണം എന്ന് വെറുതെ പറയല്ല, വെറുതെ പറയല്ല. പക്ഷെ നമുക്കത് കാണുമ്പോൾ പ്രത്യേകതയാണ്. നിങ്ങളിത് എപ്പോഴും വന്നിട്ട് നിങ്ങൾക്ക് അതൊരു വലിയ അത്ഭുതമല്ല. പക്ഷെ ഇങ്ങനെ 40 രൂപയ്ക്ക് ഒരു ഊണ് കൊടുക്കണമെങ്കിൽ നടക്കില്ല. അവര് സ്വന്തമായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടൊക്കെയാണ്. എന്നാലും കൊടുക്കാനുള്ള ഒരു മനസ്സ് വേണല്ലോ, അത് ഉണ്ടാക്കിയിട്ട് അത്രയും റിസ്ക് എടുത്തിട്ട്. അത് തന്നെ ഇതെല്ലാം ഉണ്ടാക്കണേൽ കുറച്ച് റിസ്ക്കാണ്. ഈ ഐറ്റംസുകളൊക്കെ കപ്പയൊക്കെ പിന്നെയും പോയി കടയിൽ പോയിട്ട് വാങ്ങി വെക്കാം. അപ്പോൾ സ്പെഷ്യൽ ഐറ്റംസുകളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാം പോർഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. ബത്തൽ കടായി, ബോട്ടി, ഉണക്കല് മാന്ത, മറ്റേ മത്തി വരട്ടിയത്, നമ്മൾ ഇറച്ചി വരട്ടിയത് കേട്ടില്ല, അതുപോലെ മത്തി വരട്ടിയത്, അതായത് പച്ച നെല്ലിക്കയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഉപയോഗിച്ചത്. പിന്നെ ചിക്കൻ പാർട്സ്, അതുകൊണ്ട് പിന്നെ നല്ല നെയ്മീൻ. എന്താ ഓ അടിപൊളി നെയ്മീൻ. എന്നാൽ കഴിച്ചു തുടങ്ങിയാലോ. ഇതെല്ലാം 50 രൂപന്റെ ആണ് കേട്ടോ, ഇതെല്ലാം 50 രൂപന്റെ ഐറ്റംസുകളാണ്. അപ്പം എന്നാൽ കഴിക്കുക മജീദക്ക. നമ്മൾ തുടങ്ങി. ആ തുടങ്ങി. നല്ല മത്തി കറിയും ചോറും. ഈ ഉണക്കലൊന്നും വീട്ടിലും കൂടി കിട്ടാത്ത സാധന. ഉണക്കലിനേക്കാളും എനിക്കിഷ്ടം ഉണക്കലിന്റെ കൂടുതല മുളക്. മുളക് ഫേവറേറ്റ് സ്പെഷ്യൽ ഐറ്റം. പ്രത്യേക അറിയിപ്പ്, അതായത് വാണിംഗ് കൊടുക്കണ പോലെ. ഈ സാധനം കഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞു. കാരണം ഇതിനകത്തുള്ള എരിന്തിന്റെ ചിറക് ഇതല്ലേ, ഇത് കഴിച്ചിട്ട് തൊണ്ടേ പോയത് ഇതങ്ങനെ. ഇതറിയാണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഈ അവസ്ഥയാവും അല്ലേ. അടുത്തത് ചക്കക്കുരും മുരിങ്ങക്കായും പരിപ്പിട്ട് വെച്ചത്. എന്താ രസം, എന്താ രസം. ചക്ക ചക്കക്കുരൊക്കെ ആ കാലത്ത് കഴിക്കണം എന്നാണ് പറയാം അല്ലേ. ഓരോ ഫ്രൂട്ട്സും അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളെല്ലാം അതായത് സീസൺ കാലത്ത് കഴിക്കണത്ര. അതൊക്കെ കഴിക്കേണ്ട സമയപ്പോ മഴന്റെ തുടക്കത്തിൽ ഇറച്ചി വരട്ടിയതല്ല മീൻ വരട്ടിയത്. വാ, മത്തിൻ്റെ ഒരു മത്തിക്ക് ജന്മനൊരു മണം ഉണ്ടാവില്ല, അതിൻ്റെ ഏഴായിരത്തില്ല. കാരണം ഇൻഗ്രീഡിയൻസ് അതിലിട്ട് വെറൈറ്റി. ഇതൊക്കെ മൊത്തത്തിലൊരു കടയിൽ നിന്നു കിട്ടാത്ത സാധനങ്ങൾ, അതൊക്കെ കേട്ടോ. ഹോട്ടലുകളിലൊക്കെ ഈ സാധനങ്ങളൊന്നും. അപ്പോൾ ഇത്ര നമ്മളെ ബഷീർ ഖാൻ്റെ കുഞ്ഞു കടയിലെ വിശേഷങ്ങൾ. ശരിക്കും കുഞ്ഞു കട തന്നെയാണ് കേട്ടോ. കുഞ്ഞു കടയും രണ്ട് കുഞ്ഞു മനസ്സുകളും. അതെ അതെ അല്ലേ. നല്ല ഭക്ഷണം കൊടുക്കുക, ഏറ്റവും ചുരുങ്ങിയ ചാർജിൽ മനസ്സ് നിറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു 10-20 കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്ത് വന്ന് കഴിച്ചാലും നിങ്ങൾക്ക് അതൊരു നഷ്ടാവില്ല. വെറൈറ്റി ഫുഡ് ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ആണ്ട വജീദ് ഖാൻ ഒന്നും പറയാനില്ല. ഉഷാറായിട്ട് പോട്ടെ. അപ്പൊ എന്നാലേ നമുക്ക് പതുക്കെ ഇരുന്ന് കഴിക്കാം. ഒരു ടാറ്റ കൊടുക്കേ അങ്ങോട്ട് നോക്കിട്ട്. എന്ത് ബുദ്ധിമുട്ടുണ്ടോ? ഹാപ്പി. ഇങ്ങനെ ഇങ്ങനെ ആക്കി നോട്ടെ. ആ ഓക്കെ. കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം ഒഴിക്കും. കഞ്ഞിൻ്റെ വെള്ളം ഇങ്ങനെ നീ കേട്ടോ. ആ